ഇതെന്ത് പണിയെ കാണിച്ച സാറിനെ ഇവിടെ ഇരുത്തിയാണ് ഉറക്കിയ. അത് സാറ് വിളിക്ക് വിളിക്ക്. ഇങ്ങനെയായിരുന്നു ബന്ധു വീട്ടിലെ സൽക്കാരം. കൊള്ളാം. അത് സാറ് ഇന്നലെ ഇവിടെ ഇരുന്ന് ഉറങ്ങിയതുകൊണ്ട് എനിക്ക് വിളിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പോയി വിളിക്കട. സാർ 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 അമ്മാവ നിങ്ങളെന്ന് ഇവിടെ ആ സിംഗപ്പൂരിലെ പാർട്ടിക്ക് ചെക്ക് അയക്കുന്ന കാര്യം അമ്മാവൻ പറഞ്ഞിരുന്നില്ലേ? അത് ഒപ്പിടാതാ പോന്ന് അവര് വിളിച്ചിരുന്നു. ഓഹ്, ഞാനത് മറന്നു. ഒപ്പിട്ട് എന്റെ ബാഗ് വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തുതരാം. അമ്മാവനോട് പരമസുഖായിരുന്നു എന്നോ ഞങ്ങൾക്ക് മനസ്സിലായി. കതിരേച്ച, അത് സാറകത്തേക്ക് വരാത്തോണ്ട് വരില്ല. നിന്നെയൊക്കെ തീണ്ടാപ്പാട് അകലെ നിർത്തിയാ ഞങ്ങൾക്ക് ശീലം, മനസ്സിലായടാ. ഓ, ഇവര് വന്ന കണ്ടില്ലേ? അതിനെന്താ, ഇവിടെ ആരെങ്കിലും വന്നാ സ്വീകരിക്കേണ്ടത് നിങ്ങളല്ലേ? ഞങ്ങള് ബന്ധുക്കളാ. അതിനെനിക്കെന്താ? സംസാരിക്കാനുള്ളത് അമ്മാവനും മരുമക്കളും കൂടി സംസാരിച്ചാ മതി. മാണമുണ്ടോടാ നിനക്ക്? ഈ നിലയിലൊരു പെങ്ങള്, പിന്നെ വരാന്തൽ കിടന്നുറങ്ങുന്ന ഒരു അളിയൻ, നീ കളിച്ച കളിയൊക്കെ വെറുതെ ആയി പോയല്ലോ കതിരേശ. മതി, ഏട്ടനെ ആരും കുറ്റം പറയണ്ട. എടി മോളെ, നിനക്ക് ഞാൻ പണ്ടേ ഒരു വിധി എഴുതി വെച്ചിരുന്നതാ. ചില സാഹചര്യങ്ങൾ കൊണ്ട് അതങ്ങ് മാറി. ഒന്ന് മനസ്സ് വെച്ചാ ഞാനതങ്ങ് തിരിച്ചെടുക്കും, നടത്തും. അല്ല, അമ്മാവൻ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? ഭാര്യ വീട്ടിൽ വന്ന് ഉമ്മർത്ത് കിടന്നുറങ്ങുന്നത് മറ്റുള്ളവർ കണ്ടാല് ഞാവൽ തൊടിയിലെ ദേവന്റെ വില എന്താ? ഇങ്ങനെ നാണം കെട്ടൊരു ബന്ധം വേണമായിരുന്നു. എല്ലാം കളഞ്ഞിട്ട് ഇറങ്ങിക്കൂടാ അമ്മാവനെ. നിങ്ങൾ പൊക്കോ. ഇക്കാര്യത്തിൽ വലിയ ചമ്മലൊന്നും വേണ്ട അമ്മാവാ, ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാ. ഇവർക്ക് ഇവരുടെ സംസ്കാരം അനുസരിച്ചല്ലേ പെരുമാറാൻ പറ്റൂ. നിങ്ങളോട് പോകാനാ ഞാൻ പറഞ്ഞത്? അമ്മാവൻ ഞങ്ങളോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? അമ്മാവൻ എവിടെ അപമാനിക്കപ്പെട്ടാലും ഞങ്ങൾ ചോദ്യം ചെയ്യും. അതെ, വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്താനാ ഇവൻ അമ്മാവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ, നാണം കെടാൻ ഇനി എന്താ ബാക്കിയുള്ളത്? ഞാവൽ തൊടിയിൽ നിങ്ങൾ പറയുന്ന മഹത്വമൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതെന്റെ വീട്, ഇവിടെ എന്നെ ഭീഷണിപ്പെടുത്താൻ ആരും വരണ്ട. ഞങ്ങൾ പോവാ അമ്മാവാ. ഞങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അമ്മാവൻ ചിലപ്പോ ശബ്ദം ഉയർത്തും. ഇങ്ങനൊരു ഗതികേട് അമ്മാവൻ ഇരുന്നു വാങ്ങിയതാ. അന്യന്റെ വരാന്തയിൽ എത്ര കാലം സുഖമായിട്ട് കഴിയാമെന്ന് അമ്മാവൻ തന്നെ അങ്ങ് ആലോചിച്ചാ മതി. അമ്മാവനോട് സൗകര്യങ്ങൾ കുറവായിരിക്കുന്നായിരുന്നു അമ്മയുടെ പേടി. ഭാര്യ വീട്ടിലെ സെക്യൂരിറ്റി പണിയാണെന്ന് ഞാൻ ചെന്ന് പറഞ്ഞേക്കാം. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം സാറിനെ വിളിച്ചതാ, സാറകത്തേക്ക് വരാത്തോണ്ട്. ഞാനും ഒന്ന് നോക്കി, സാറിന് നാണക്കേടായില്ലേ? ഏയ്, നാണക്കേടുകളൊക്കെ തൽക്കാലം ഞാൻ മറക്കുക. അതൊക്കെ വിവാഹ ദിവസം തന്നെ മറന്നു കഴിഞ്ഞതാ. എനിക്ക് ഒന്ന് കുളിച്ച് ഫ്രഷ് ആകണം. കുളിമുറി പുറത്താ സാറേ, ഞാൻ കാണിച്ചു തരാം.
ഞാൻ ഇങ്ങോട്ട് വിളിക്കില്ലായിരുന്നു സാറിന്. എല്ലാരും കൂടി ചടങ്ങാണ് വിളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ചെയ്തു പോയതാ. ശരിയാണ് കത്രീസ, ചിലപ്പോ ചില തീരുമാനങ്ങളൊക്കെ നമുക്ക് അബദ്ധത്തിൽ എടുക്കേണ്ടി വരും. അത് ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും തിരുത്താൻ പറ്റിയെന്ന് വരില്ല. ചേച്ചിയെങ്കിലും കുറച്ച് നന്നായിട്ട് പെരുമാറിയാ മതിയായിരുന്നു. അവരിതൊക്കെ അവിടെ ചെന്ന് പറയില്ലേ? പിന്നല്ലാതെ സാറിന്റെ മുഖത്ത് നോക്കാൻ തന്നെ നടക്കട. ജമാലില്ലേടോ? എന്ത് പണിയാ സുഖേട്ടാ നിങ്ങളെ കാണിച്ച്? ജമാൽ എത്ര ദിവസമായിട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കാന്നറിയോ? ഞാൻ കുടുംബക്കാരുമായിട്ട് യാത്ര പോയതാടോ. യാത്ര പോകുമ്പോ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ നിങ്ങൾ ആരെ ഏർപ്പാടാക്കിയേ? ആ കടമ്പനാട്ട് ജയന്തര ഇവിടെ വന്ന് ജമാലിക്ക ഭീഷണിപ്പെടുത്തി. അതവരെന്നോട് വിളിച്ചു പറഞ്ഞു. ജമാലിക്കൊക്കെ നിങ്ങൾ കൊടുത്ത കാശ് അത് അവരുടേതാണോ? അല്ലാതെ പിന്നെ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്ന എല്ലാവർക്കും അതറിയാം. നിങ്ങൾ ഇതിനുമുമ്പ് വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് അറിഞ്ഞിട്ടുമില്ല. അയാൾ ഇവിടെ വന്ന് ജമാലിക്ക കുറെ ഭീഷണിപ്പെടുത്തി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? കാശ് കിട്ടിയെന്ന് വെച്ചാൽ കിട്ടിയില്ലെന്ന് പറയും. എന്നാ പിന്നെ അഡ്രസ് പറഞ്ഞാ മതി, ഞങ്ങൾ ചോദിച്ചോളാം എന്ന് അവര് പറയും. അതിനു മടിച്ചാൽ എന്റെ കുടുംബം അവര് കത്തിക്കും. ജമാലെ, കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. കടമ്പനാട്ട് ജയന്തൻ എന്ന് പറഞ്ഞ കരിമൂർക്കൻ രണ്ടാം സ്ഥാനത്തെ വരൂ, അത്രയ്ക്ക് വിഷമാ. നീ ആ കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും തടിയൂരാൻ നോക്ക്, അല്ലെങ്കിൽ കുഴപ്പമാ. എനിക്കവരോട് പറഞ്ഞേക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പരമാവധി എത്ര ദിവസം കിട്ടുന്ന സുഖേട്ടനും ചോദിച്ചിട്ട് പറ. ആ, ഞാൻ നിന്നെ വിളിക്കാം. എനിക്ക് നിങ്ങളുടെയൊക്കെ അവസ്ഥ കാണുന്ന ബുദ്ധിമുട്ടാ. വരട്ടേടാ. അവന്മാര് കടുംപിടുത്തം പിടിച്ചാൽ എന്ത് ചെയ്യും? കടുംപിടുത്തം പിടിക്കും. ഇത് അവരുടെ വാശിയൊന്നല്ല, കദരേശന്റെ വാശിയാ. അതുകൊണ്ട് എവിടെ തെണ്ടിട്ടായാലും ആ കടം വീട്ടണം. മിക്കവാറും എല്ലാം അറിയുമ്പോ അവന്റെ ഒരു വിലവുണ്ടാവും. സഹായം വേണമെന്ന് ചോദിക്കാൻ ആളാവൻ കിട്ടുന്നൊരു അവസരം കടയില്ലല്ലോ. ആരേക്ക? ഉമ്മയുടെ ഒരു ബന്ധുണ്ട് തലശ്ശേരിയില്, അവിടെ പാത്രക്കട നടത്തോ. വാപ്പച്ചുള്ളപ്പോ കുറച്ച് പിണക്കത്തിലായിരുന്നു. എനിക്കും ചോദിക്കാനപ്പം നാണക്കേടുണ്ട്. ഇനിയിപ്പോ നാണക്കേടൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ആധാരം ബാങ്കില ഒരു 10-60 രൂപ കൂടി അടച്ചാൽ തിരിച്ചെടുക്കാം. വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ല, എന്നാലും അത് വേണമെങ്കിൽ നോക്കാം. വേണ്ടട, നമ്മൾ ഒരാൾ തെരുവിലിറങ്ങുമ്പോ വേറൊരാൾക്ക് കിടപ്പാടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് കയറ്റെങ്കിലും ചെയ്യാലോ. എല്ലാവരും കൂടി ഒരേ അവസ്ഥയിലാവണ്ട. ഞാൻ നിന്നാ ശരിയാവില്ല, ചിലപ്പോ ഒന്ന് തലശ്ശേരിക്ക് പോണ്ടി വരും. പാവം, ഷംസുവിന്റെ കാര്യത്തിൽ അങ്ങോട്ട് പണം അയക്കേണ്ട അവസ്ഥയിലാ. അതുകൂടി വന്നാ പിന്നെ തീർന്നു. നമുക്ക് ജയന്തനെ കാണണ്ട, ഒന്നും പറ്റിയില്ലെങ്കിൽ അവനെ കൂട്ടാതെ ദേവൻ സാറിനെ ഒന്ന് ചെന്ന് കാണാം. നീ ഒന്ന് മിണ്ടായിരുന്നേ, അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞ ഇവന്റെ സ്വഭാവം മാറും. അയാളെ പോലെ ഒരു ചതിന്റെ സഹായം നമുക്ക് എന്തായാലും വേണ്ട. ചേച്ചി പോയിക്കോട്ടെ. ചേച്ചി ഇനി എന്നാ വരിക? ചേച്ചിക്ക് അറിഞ്ഞൂടെ മക്കളെ, ഞങ്ങൾക്കിവിടെ കഴിയാൻ ഒരിഷ്ടമല്ല ചേച്ചി. ഏട്ടനോട് നിങ്കേച്ചൂടും. ഇനി ഒരിക്കലും നല്ല രീതി മിണ്ടാനൊന്നും ഞങ്ങൾക്ക് കഴിയുമെന്ന് തോന്നില്ല. കണ്ണേട്ടനെ ഇപ്പൊ അധികം മുറിന്ന് പുറത്തിറങ്ങാറില്ല. ഞാൻ നിർബന്ധിച്ചാലും വേണ്ടാന്ന് പറയും. അതൊന്നും സാരമില്ല, അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത ഞാൻ എപ്പോഴും ഇങ്ങനെ ഉമ്മർത്തൊന്നിരിക്കുന്നെന്തിനാ? ഞങ്ങൾ ചേച്ചിയുടെ കൂടെ പോരട്ടെ, എപ്പോഴും ചേച്ചിയുടെ കൂടെ ഇരിക്കാലോ. മറ്റൊരു വീട്ടിലേക്കാ ചേച്ചി പോയതെങ്കിൽ സന്തോഷത്തോടെ മക്കളെ കൊണ്ടുപോയേനെ. ചേച്ചി ചെന്നെത്തിയ സ്ഥലത്ത് ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണെന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടാ. ചേച്ചി അവിടെ ഒരുപാട് കാലം ജീവനോടെ ഉണ്ടാകുമോ എന്നും എനിക്കറിഞ്ഞൂടാ. ചേച്ചി, ചേച്ചി പോകണ്ട, ഇവിടെ നിന്നാ മതി. ഒട്ടും ഇഷ്ടമല്ലെങ്കിലും ചില നേരത്ത് ചിലത് അനുസരിച്ചല്ലേ പറ്റൂ മക്കളെ.
ചേച്ചിക്ക് പോണം. നമ്മുടെ ഏട്ടന്റെ നേട്ടങ്ങളൊന്നും കുറയണ്ട. അയാളെ ചേച്ചി ഉപദ്രവിക്കോ? ഏയ് ഇല്ല, അതിനുള്ള ധൈര്യം ഒന്നും അയാൾക്കില്ല. അയാളെ ഇപ്പോ ചേച്ചിയാ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. തിരിച്ചങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഇനിയും അയാൾ നാണം കെടാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നാ ഞങ്ങൾ പോട്ടെ ഗദ്രീശ. ഞങ്ങൾക്ക് നല്ല സങ്കടമായി സാറ്. എപ്പോഴും വരണമെന്ന് പറയണമെന്ന മനസ്സിൽ. എന്നാലും സാറിനി വരണ്ട. ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും സാറിന് പറ്റില്ല. ഇവിടെ വരുമ്പോ ചേച്ചിയും മോശമായിട്ടേ പെരുമാറൂ. എന്തിനാ വെറുതെ? കിങ്കമോളെ, ഞാൻ പോകുന്നത് നിങ്ങളെ ആരും വെറുത്തിട്ടല്ല. നിങ്ങളുടെയൊക്കെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരുപക്ഷെ മൊഴി എന്നോട് നന്നായിട്ടാണ് പെരുമാറിയിരുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാ കുറവുകളും ഞാൻ നന്നായി തന്നെ ആസ്വദിക്കുമായിരുന്നു. ആ സാരമില്ല, ചേച്ചിയുടെ മനസ്സ് മാറട്ടെ. ഒരുപക്ഷെ സന്തോഷമുള്ളൊരു വിരുന്ന് എപ്പോഴെങ്കിലും ഉണ്ടാവും. എങ്ങനെ മൊഴിയെ വിളിക്ക്. വിറ്റവനും വാങ്ങിച്ചവനും ആ സ്ഥാനമേ എനിക്കും സാറിനും മൊഴിയുടെ മനസ്സിലുള്ളൂ. അത് തിരുത്താൻ ഇനി സാറിനെ കഴിയും. അവളോട് ദേഷ്യമൊന്നും തോന്നരുത് സാറ്. എന്റെ ചങ്ക അവൾ. പോട്ടെ മോനെ, ചെല്ലട്ടെ. ഏട്ടാ പോവാണേ. ആ പിന്നില്ലേ, പോകുന്ന വഴിക്ക് അമ്മാവിന്റെ വീട്ടിലൊന്ന് കയറിയിട്ടേ പോകുന്നുള്ളൂ. മൊഴി, നീ അവിടെ പോണ്ട. അതെന്താ, നമുക്ക് ആകെയുള്ള ബന്ധുക്കൾ അവരല്ലേ. വിവാഹം കഴിഞ്ഞൊന്നും അവിടെ ചെന്നില്ലെങ്കിൽ എങ്ങനെയാ? അത് വേണ്ട, എനിക്ക് പോണം. ചേച്ചി എന്തിനാ വാശി പിടിക്കുന്നെ? അവിടെ ആരാ ഇപ്പൊ ചേച്ചിനെ സ്വീകരിക്കാനുള്ളത്? എനിക്ക് മര്യാദകേട് കാണിക്കാൻ പറ്റില്ല. അമ്മാവനെയും അമ്മായേയും ഗിരിയേട്ടനെയും കാണണം. കുറച്ചു നേരം അവിടെ ഇരിക്കണം. ഞാൻ എന്തിനാ അവരുടെ മുമ്പിൽ അഹങ്കാരിയാവുന്നത്? വേണ്ടാന്ന് പറഞ്ഞ വേണ്ട. നീ ചെല്ലണം, അവിടെ ആർക്കും ഇഷ്ടാവില്ല. അത് ചെന്നാലല്ലേ അറിയൂ. എന്റെ ആങ്ങളയുടെ വാക്ക് കേൾക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് നിങ്ങളുടെ തീരുമാനം അറിയേണ്ടത്. അത് ഇവരുടെ ആരുടെ സഹായം ഇല്ലാതെ പറയാൻ വേണം. നമുക്ക് പോകാം. ചേച്ചി, സാറേ, ഇത് കരുതി കൂട്ടിയ സാറ്. സാറിനോട് കണക്ക് തീർക്കാനാ. സാറ് പോണ്ട, അവളുടെ മനസ്സിൽ എന്തോ കണക്കൂട്ടലുണ്ട്. അറിയടോ, ഒരുപക്ഷെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാനത് സമ്മതിച്ചില്ലെങ്കിൽ മൊഴി ബോധപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാകും. സാറേ, കനലടങ്ങുന്നവരെ കാക്കാൻ എല്ലാവരും തയ്യാറായാൽ ഇതൊക്കെ മാറും. ഞാനങ്ങനെ പ്രതീക്ഷിക്കുക. പറഞ്ഞേശ. എല്ലാം നശിപ്പിക്കാൻ അവളുടെ നീക്കം. ചെയ്യട്ടെ, എല്ലാം തീർത്ത് സമാധാനത്തോടെ ഏട്ടൻ മരിക്കില്ല. നെഞ്ച് പൊട്ടിയത് സംഭവിക്കും. ഞാൻ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും കരുതരുത്. അമ്മാവന്റെ വീട്ടിൽ
നമുക്ക് പിന്നൊരിക്കൽ പോവാം. അങ്ങോട്ട് പോവാന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയത്, പിന്നെന്താ? എനിക്കുണ്ടോ അതത്ര നന്നായിട്ട് തോന്നുന്നില്ല. മൊഴിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊരു ടെൻഷൻ ആയിരുന്നോ. തനിക്കെല്ലാം കണക്ക് തീർക്കല, അതിനൊക്കെ നിന്ന് തരാൻ. ഞാൻ വിവാഹത്തിന് തയ്യാറായത് എന്റെ ഇഷ്ടത്തോടെ അല്ലെന്നറിയാലോ. പിടിച്ചെടുത്തത് അന്ന് അഹങ്കാരത്തോടെ പറയുന്നുണ്ട്. പിന്നെന്താ? ഓ, അമ്മാവന്റെ വീട്ടിൽ പോയാ ഞാൻ ഗിരിയേടിനെ കാണുമെന്നുള്ള പേടിയാണോ? കാണും, അടുത്തിരുന്ന് സംസാരിക്കുകയും ചെയ്യും. ഞങ്ങളെ തമ്മിലുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ വേണ്ടെന്നല്ലോ പറഞ്ഞത്. ആ ഇഷ്ടം തകർക്കണം, സ്വന്തമാക്കണം എന്നൊക്കെയല്ലേ ചിന്തിച്ചത്. അപ്പൊ ചിലതൊക്കെ സഹിക്കേണ്ടി വരും. നോ, നമ്മളിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഞാൻ വരില്ല. നിങ്ങളെയും കൂട്ടി അവിടെ പോണെന്നുള്ളത് എന്റെ വാശി തന്നെയാ. പോവില്ലെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ചില വാശികൾ ജയിക്കണമെന്ന് എനിക്കും ആഗ്രഹം കാണും. വിവാഹ മണ്ഡപത്തിൽ വെച്ച് എന്നെ നിഷേധിച്ചൊരു മനുഷ്യനുണ്ടവിടെ. വിവാഹരാത്രി എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഞാൻ ഇറക്കി വിട്ടൊരു മനുഷ്യൻ. എനിക്ക് വാശി അയാളോടാ. അത് തീർക്കാനാ ഞാൻ പോകുന്നത്. ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ജയിക്കണം. അതിന് കൂട്ടു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ എന്തർത്ഥം? തീരുമാനം പറഞ്ഞില്ല. തന്റെ ആഗ്രഹം നടക്കട്ടെ, നമുക്ക് പോകാം. അയ്യോ, ഇത് ആരൊക്കെയായി വന്നിരിക്കുന്നേ! ഞാനും മാധവേട്ടനും ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. മാധവേട്ടാ, ഇത് ആരൊക്കെ വന്നിരിക്കുന്നേ നോക്കിയേ. സുഖമല്ലേ ദേവാ? സുഖം. വീട്ടിൽ നിന്ന് മടങ്ങാൻ ഒരുങ്ങായിരുന്നു. അമ്മാവനെ അമ്മായിയും കണ്ടിട്ട് പോയാ മതിന്ന് ദേവേട്ടൻ ഒരേ നിർബന്ധം. ആണോ? വാ, അകത്തേക്ക് വാ. വരുന്നേ വാ. മോളെ, എന്താ ദേവൻ, സുന്ദരനല്ലേ? ഞാൻ ഓക്കെയാ, ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ. അല്ല, ഗിരിയേട്ടനെവിടെ അമ്മായി? അവനകത്തുണ്ട്, ഞാൻ വിളിക്കാം. ആ, അതെന്തിനാ? ഞാൻ ചെന്ന് കാണില്ലേ? ഞാൻ കാണാത്ത മുറിയുണ്ടോ അവിടെ? കേട്ടതേ വേട്ടാ, ബിൽഡിംഗ് പ്ലാൻ വരയ്ക്കാൻ തുടങ്ങിയ പിന്നെ ഗിരിയേട്ടന് പ്രാന്താ. ശല്യപ്പെടുത്താൻ പാടില്ല, വരച്ചതി തൊടാൻ പാടില്ല. പക്ഷേ എന്റെ അടുത്ത് കളി നടക്കില്ല. ഒരു ദിവസം വരച്ചോണ്ടിരുന്നപ്പോ ഞാൻ മുറി കയറി ചെന്നു. എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോ ഞാൻ ചെയ്ത് എന്താന്നറിയോ? വാശിക്ക് ആ ദിവസം മുഴുവൻ മുറിക്കകത്ത് കയറിയിരുന്നു. ഗിരിയേട്ടനും പുറത്ത് വിട്ടില്ല. കിരീടൻ എഞ്ചിനീയർ ആയതിനു ശേഷമുള്ള കാര്യല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ കുട്ടിയാ, ഞാൻ ഗിരിയേട്ടനെ വിളിച്ചിട്ട് വരാം. ഗിരിയേട്ടാ, ഗിരിയേട്ടാ, ഇവിടെ ഇരുന്ന് വായിക്ക. ദേവേട്ടൻ വന്നിട്ടുണ്ട്, വാ. എത്ര നേരായി ഞങ്ങൾ വിളിക്കുന്നു, വാ ദേവീട്ട. ഇരീ ജോലിയിലായിരുന്നു, ഞാനൊരു ബുക്ക് വായിക്കായിരുന്നു. ആ ദേവീട്ട, ഒന്ന് കുനിഞ്ഞ്, തലയിൽ എന്തോ ഇരിക്കുന്നു. ആ, പോയി പോയി പോയി.
മൊഴിയുടെ വീട്ടിലുള്ളവരെയൊക്കെ ദേവൻ ഇഷ്ടായോ? പിന്നെ അവരൊക്കെ നല്ല കുട്ടികളല്ലേ. വസന്തി ചായ അമ്മായി. അതെ, ദേവേട്ടന് മധുരം അധികം വേണ്ടാട്ടോ, ഷുഗറൊന്നും ഇല്ല, എന്നാലും വരാതെ നോക്കണ്ടേ. ആ അമ്മാവിന് കൊറേ കൃഷിയുണ്ട് കേട്ടോ ദേവേട്ട, കൊറച്ച് കഴിയുമ്പോ നമുക്ക് അവിടെയൊക്കെ നടക്കാൻ പോവാം. നമ്മളിപ്പോ തന്നെ ഇറങ്ങുകയല്ലേ? ആരിറങ്ങുന്നു? ഊണി കഴിക്കാതെ അമ്മായി വിടുവൊന്നും ഇല്ല. അത് നല്ല കാര്യല്ലേ. ആ ദേവ, പറമ്പില് പണിക്കാരുണ്ട്, ഞാൻ അവരൊന്ന് പറഞ്ഞേൽപ്പിച്ച് ഇപ്പൊ തന്നെ വരാം. ഹണിമൂണിന് പോവാൻ കൊറേ സ്ഥലങ്ങള് ദേവേട്ടൻ പറഞ്ഞു, ഊട്ടി, കൊടൈക്കനാല്, ബാങ്കോക്ക്, സ്വിറ്റ്സർലാൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞു ഗിരിയേട്ടനോട് ചോദിച്ചിട്ട് ഫിക്സ് ചെയ്യാന്ന്. ഗിരിയേട്ടൻ അതില് ക്രേസ് ഉള്ളതല്ലേ, ചോദിക്ക്. എന്താ ഗിരി? എനിക്കറിയാവുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതെ, നമുക്ക് ഗിരിയേട്ടന്റെ കമ്പ്യൂട്ടറിൽ നോക്കിക്കാണാം. അതെ, കല്യാണത്തിന്റെ പിറ്റേ ദിവസം തന്നെ എത്തി ബിസിനസിന്റെ ആളുകള്. ഞാൻ വിടില്ലെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിരിക്ക. ഒരു മാസം കറക്കം തന്നെ, അത് ഞാൻ ഉറപ്പിച്ചു. അല്ലേ ദേവേട്ട? ഗിരിയേട്ടാ, വാ പോവാ, വാ വാ ദേവേട്ട. എന്റെ ദൈവം, ഇവളുടെ ഉദ്ദേശം എന്താ? ഈ കുടുംബത്ത് വെട്ടും കൊലയും നടക്കുമോ?